പുറമെ ഫെമിനിസ്റ്റ് മനോഭാവവും ഉള്ളിൽ സ്ത്രീ വിരുദ്ധതയുമുള്ള ഒരുപാട് പേർ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഗിരീഷ് ഷെട്ടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചിത്രത്തിൽ ശ്യാമോഹൻ അവതരിപ്പിച്ച ആദി എന്ന കഥാപാത്രം ഇത്തരം മനോഭാവമുള്ള ഒരാളാണ്. മമിതയും നെസ്ലനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ശ്യാമോഹന് പുറമെ അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, അൽതാഫ് സാലിം, മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. സച്ചിൻ എന്ന കഥാപാത്രമായി നെസ്ലനും ഡ്രീനു എന്ന കഥാപാത്രമായി മമിതയുമാണ് അവതരിപ്പിക്കുന്നത്. അമിൽ ഡേവിസ് എന്ന കഥാപാത്രത്തെ സംഗീത് പ്രതാപും കാർത്തികയായി അഖില ഭാർഗവനുമാണ് അഭിനയിക്കുന്നത്. സച്ചിൻ എന്ന ടീനേജുകാരന് സുഹൃത്ത് റീനുവിനോട് തോന്നുന്ന പ്രണയമാണ് സിനിമയുടെ കഥ. ആദിയുടെ ഓഫീസിലേക്ക് വരുന്ന റീനു എന്ന കഥാപാത്രത്തോട് ഇഷ്ടം തോന്നുകയും ഒരു കെയറേറ്റനാവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന് ചില സംഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓഫീസിലെ തങ്ങളുടെ സഹപ്രവർത്തകരുടെ കല്യാണത്തിന് റീനുവും ആദിയും കാർത്തികയുമെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ശ്യാമിന് തന്റെ തോട്ടത്തിൽ പോകാനുള്ളതുകൊണ്ട് ഒരുമിച്ച് വരാൻ സാധിക്കില്ല. എന്നാൽ അതേ കല്യാണത്തിന് ചെക്കന്റെ വിദ്യാർത്ഥികളായ സച്ചിനും അമലും എത്തുന്നുണ്ട്. കല്യാണത്തിന് വന്ന റീനുവിനും കാർത്തികയ്ക്കും സച്ചിന്റെയും അമൽ ഡേവിസിന്റെയും കൂടെ പോകണമെന്ന് പറയുമ്പോൾ ശ്യാം അവിടെ കേറേട്ടൻ കളിക്കുന്നുണ്ട്. ആദ്യം അവരെ പോകാൻ ശ്യാം അനുവദിച്ചില്ല. എന്നാൽ അതിനുശേഷം ശ്യാമിന്റെ ഒരു നാടകമുണ്ട്. സ്ത്രീകൾക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും താൻ ഈ ടീമിന്റെ ലീഡർ ആയതുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ടെന്നുമുള്ള കാര്യങ്ങൾ ആദ്യ പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിന്റെയും അമലിന്റെയും ആധാർ കാർഡിനൊപ്പമുള്ള ഫോട്ടോ എടുക്കുന്നുമുണ്ട്. തുടങ്ങി ചിത്രത്തിലെ പല സന്ദർഭങ്ങളിലും റീനുവിന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരാളായിട്ട് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത പൊസസീവ്നെസ്സും കെയറിങ്ങും ഉള്ള ഇപ്പോഴത്തെ ജനറേഷൻ വിളിക്കുന്ന ഒരു കെയറേട്ടനാണ് ആദി. ഒരിക്കലും തന്റെ തെറ്റ് അംഗീകരിക്കാത്ത ഒരാളാണ് ആദി. സിനിമയുടെ പല സന്ദർഭങ്ങളിലും റീനുവിന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ലൈവ് ലൊക്കേഷൻ അയക്കാനും വീഡിയോ കോൾ ചെയ്തുമെല്ലാം ആദ്യ മറ്റൊരാളുടെ കാര്യങ്ങളിലേക്ക് കടന്നു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ ചേഷ്ടകളെല്ലാം ആദിയിൽ കാണുന്നുണ്ട്. നർമ്മവും സീരിയസും കലർന്ന പെരുമാറ്റമുള്ള ഒരാളാണ് ആദി. കഥാപാത്രത്തിന് നീതി പുലർത്താൻ ശ്യാമോഹൻ എന്ന നടന് കഴിയുന്നുണ്ടെന്ന് പ്രേമലുവിലൂടെ നമുക്ക് മനസ്സിലാകും. ഒരു നായക പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ആദി. ശ്യാമോഹന്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രമാണ് ആദി. പ്രേമലുവിന് പുറമെ 18+ ലവ് ഓഫ് ജേണി, ഹെവൻ തുടങ്ങിയ സിനിമകളിലും ശ്യാം അഭിനയിച്ചിട്ടുണ്ട്. പൊന്മുട്ട എന്ന വെബ് സീരീസിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെയുമാണ് ശ്യാമോഹൻ എന്ന നടനെ മലയാളികൾക്ക് സുപരിചിതമാക്കിയത്.